നമസ്കാരം മുതലാളി. മെല്ലെ 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 ഇറക്ക് മെല്ലെ. ഏടേ പതുക്കെ. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടതാ? എവിടുന്ന് കിട്ടുന്നു കാശ്? സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത്. അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവെക്കാം. ഇങ്ങോട്ട് ഇറങ്ങിതാടം ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റു നിറച്ചിട്ടാ തല ഉദ്ധരിക്കാൻ ഇറങ്ങിയത്. എവിടെ ഇതുപോലുള്ള മൂന്ന് നാല് കാൽവാരിയുടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രൂപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഇന്നലെ ഈ രാഘവന്റെ കാലി ഞാൻ പിടിച്ചാണ് മൊയിലാളി. കിരീടം വെച്ചോണ്ട് മേക്കപ്പ് റൂമിൽ ഇരുന്ന് ചീട്ട് കളിക്കായിരുന്നു. മോത്തേക്കണ ചായത്തിലൂടെ ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്ന ഇവ ഇങ്ങനെ ചെയ്യുമോ മൊയിലാളി? പിന്നെ കഞ്ഞു കുടിക്കാൻ വകയില്ലാത്ത കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ സ്വല്പ കലയുണ്ടായിപ്പോയി. പക്ഷെ ചൂഷണം അതാര് ചെയ്താലും ഞാൻ എതിർക്കും. കിടപ്പാടം വിറ്റ് കിട്ടിയ കാശിന്റെ നാലരട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ. കാറ് വാന് ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയല്ലേ. ഇങ്ങനെ ഗുരുത്വദോഷം പറഞ്ഞാൽ നീ ജീവിതാവസാനം പറഞ്ഞാ? അയ്യോ വിശ്വാമിത്ര മഹർഷി ശവിക്കല്ലേ, ഞങ്ങളുടെ ഭാവി ജീവിതം വാടി കരിഞ്ഞു പോകും. ഒറ്റത്തിന് ആത്മാർത്ഥിയല്ല വേണത്. ആത്മാർത്ഥത എന്നെ കുത്തുവാളം എടുപ്പിച്ചിട്ട് ഇവർക്ക് അടങ്ങുള്ളൂ. ഇന്നലത്തെയും ചേർത്ത് എനിക്ക് തരാനുള്ള 365 രൂപ തന്നിട്ട് പോ. ഇരിക്കാട് തീരത്തിൽ പൊറി എനിക്ക് മടുത്തു. മുതലാളി ആകെ 5 എണ്ണല്ലേ അസ്ത്രോ? 2 എണ്ണമുണ്ട്, ബാക്കി 3 എണ്ണം പോയി. 3 എണ്ണം നിങ്ങക്ക് വേണ്ടത്തില്ലേ? നമ്മക്ക് അതേ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ കാണിച്ചു തരാം. ആ കമലം ഇരിക്കേ. ഇരിക്കൊന്നും വേണ്ട, കാശിങ്ങ് തന്നാ മതി. അതിപ്പോ നിനക്ക് എന്താ കിട്ടാനുള്ളത്? എത്ര വാങ്ങി, ഇനി എത്ര അങ്ങോട്ട് തരാനുണ്ട് നോക്കണ്ടേ? വേണ്ട, കണക്ക് എനിക്കറിയാം. കഴിഞ്ഞ 3 സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള 450 രൂപ 85 രൂപ ഞാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി 365 രൂപ. കമലം എടുപിടിയെന്നൊരു തീരുമാനം എടുക്കാണ്ട് നീ ശരിക്കൊന്ന് ആലോചിക്ക. ആലോചിക്കാനൊന്നുമില്ല. എന്താണോ ഒന്നുമില്ല, ഞാൻ പല്ല് വെച്ചില്ല. പല്ല് എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ, ബുദ്ധിമുട്ടിക്കരുത്. ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല. ഇനി ചോദിക്കാൻ ചെന്ന അവന്മാരനെ തല്ലും. കാശ് അഡ്വാൻസ് കളിക്കാതെ കാശ് എടുക്കുന്നുണ്ടോ? ഇനിയുള്ള കാശ് താൻ വായിക്കരിക്ക് കൂട്ടി വെച്ചോ. മക്കി ഇല്ലേ പാട്ടി ഉള്ളായിരിക്ക്. അയ്യോ അയ്യോ, നാശം വന്നിട്ടാണേ കറുളേ. എന്റെ വീട്ടോടെ അയച്ചത് എല്ലാമേ പോട്ടെ. അയ്യോ കറുളേ, ഞാൻ എന്നാ ചെയ്യേ? അയ്യോ പാട്ടി, എന്നാച്ചു പാട്ടി? എന്തോ പറടാ, ഇന്ന പാവിക്ക് എന്നെ കൊടുമ പണിയിരിക്കാനും നീ പറടാ. என்ன பண்ணிருக்கு? நான் ഒന്നും பண்ணില്ല. എന്റെ മുടിപ്പരെ അമ്മച്ചിയാണ് ഞാൻ ഒന്നും ചെയ്തില്ലേ. ചെയ്യില്ലയാ? ചെയ്യില്ല. இந்த മുടിയോട് കാലിലേക്ക് എന്നാ പോട്ടിരിക്കുന്നു പറടാ. കാലിലെ ചെരിപ്പ് അത് தெரியாம போட்டிருக்கும் பாட்டி. அத எப்படி தெரியாம போறோம்? தப்பு பண்ணிட்டு தெரியாம என்ன சொன்னா எப்படி? என்ன பாத்து மாதிரி முழிச்சிட்டு இருக்கு பதில் சொல்லு. முதல்ல അതെടുത്ത് പുറത്തിട്ടുള്ളൂ. ശങ്കര ഒന്ന് നിന്നോളൂ. എന്തേനെ ഈ കരിവാട് കിളവിയൂടെ ഉള്ളപ്പോ എന്തരനാ പാവപ്പെട്ട പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ടപ്പെടുത്തണത്? പാട്ടി ഒരു പഴഞ്ച മനസ്സിൽ കരിയല്ല. ആദ്യം ഒരു ചാവട്ട്, എന്നിട്ട് മതി പ്രേമവും പെണ്ണ് കാണലും ഒക്കെ. സ്വാമി അയ്യോ മഹാഭാവം പറയരുത്. എന്നാ സ്വാമി ഒരു കാര്യം ചെയ്യാം,
പട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് കേറ്റി ബോർഡ് എഴുതി തൂക്കണ പോലെ പാർട്ടി കൊണ്ട് സൂക്ഷിക്കണോ എന്നൊരു ബോർഡ് എഴുതി തൂക്കി പല പരട്ട കിടവി ചാവിയില്ല കാട്ടിയവരെവിടെന്നു എല്ലാത്തിനും വഴി ഉണ്ടാക്കുന്നേ അല്ല പ്രകാശ് മടി താത്തേരെ കാലത്ത് ചെയ്തതാ അറുത്ത് വിൽക്ക മൃദംഗം കൊള്ളാമല്ലോ സ്വാമി ഇത് വിൽക്കില്ല താത്തയും ഞാനും വായിച്ചു പഠിച്ചതാ ഇരിക്കും ഇതും അടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോവും ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെയും പത്ത് തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ നോക്കട്ടെ ആ അത്യം ഈ സ്വിച്ച് കളയ അയ്യോ പാട്ടി താൻ പോവേ പ്രേമിക്കണ്ട പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതുകൊണ്ട് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ പന്തര് പറഞ്ഞാലും പാട്ടി 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 ചരണം കെട്ടാ ജൂല കുടുമി മുറിക്കാം ഈ കണ്ണാടി മാറ്റി ഇത് മാറ്റിയാ എനിക്ക് കണ്ണു കാണില്ല സ്വാമിക്ക് പ്രേമിക്കണ്ടേ എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ മാറ്റാം എന്നിട്ട് വേറെ ഫാഷനിലൊരു വയ്ക്കാം പിന്നെ ഈ ക്ലാപ്പം വേഷമൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് ദൃശ്യം പാൻറ് ഷർട്ട് ഇടണം അയ്യോ എന്തിരിക്കീയേ താൻ ശരിയാവൂല അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞപോലെ എന്നെ കേക്കണം ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല ഇനിയോട്ട് തെറ്റാനും പോണില്ല അപ്പോ ഞാൻ പാൻറ്റിട്ട രോഹിണി എന്ന് നോക്കോ പാൻറ് ഇട്ട് ഷർട്ടും അതിനത് ചെരുവി ഒരു ബെൽറ്റ് ഇട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണി അല്ല അവിടെ തള്ള ഇങ്ങി പോയി അത് വേണ്ട രോഹിണി മാത്രം മതി മതി എങ്കിൽ മതി ശരി പക്ഷേ പാട്ടി എന്തൊരു പാട്ടി ഭർത്താവ് ചത്തിട്ടും തലയെ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പറന്നാരും സിനിമാ നടിയുടെ വേഷത്തിലല്ലേ ഇവിടെ ഇരിക്കണത് ഒരു വാക്ക് പറ സ്വാമി ആളുകളെ വിളിച്ച് മുട്ടയടുപ്പിച്ച് കൈ തരാ ശങ്കര ഗുരുദോഷം പറഞ്ഞ പാട്ടി പറഞ്ഞു പാട്ടി ലാക്ക് അവിടെ ഇവിടെ വായുവിന്റെ അസുഖം ഗുളിക എടുത്തില്ല ഒരു പത്ത് രൂപ വേണം സ്വാമി അതിനകത്തൊന്നും ഇല്ല ഇത് നിൽക്കോ എന്നെ കിട്ടുമൊന്നും വേണ്ട സ്വാമി തേങ്ങില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിക്കാം ഇതോ വരാൻ പാട്ടി എന്താനെ ആണാ പറഞ്ഞാനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിച്ചില്ലറ തന്നെ പട്ടത് നീ വള എനിക്ക് തെറ്റിപ്പോയ ശനെ കംപ്ലീറ്റ് തെറ്റിപ്പോയി നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല എന്ത് പറ്റി പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി മാനം മര്യാദ കല ഇതൊക്കെ എനിക്കെന്താ ബന്ധോ മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും നിങ്ങൾ രണ്ടുപേരും ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് എന്തോ ഇതെന്തോ പാല വെക്കാനുള്ള പുറപ്പാടാ അല്ലാതെ നമ്മൾ രണ്ടാം തീയതി ഡിയർ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കരുതിയുണ്ടോ ഇല്ല എന്താ വെച്ച് കാര്യം പറ കല എന്റെ ചോറ ആ ചോറ് നമ്മളും കഴിയാ ആണേ കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാൻ ഇതുവരായിട്ട് നോക്കിയിട്ടില്ല ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാ മതി ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ നമുക്ക് ഞാൻ നോക്കിയില്ല കരിമുക്ക പക്ഷെ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര കാര്യം എന്താ ചാ പറയണം ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയത് കൊണ്ടായിരുന്നു അല്ലേ ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വരങ്ങേണ്ടി വന്നു ആളാരോ ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ അതിന്റെ പേരെന്താ രോഹിണി രോഹിണി വരട്ടെ ഇവൻ വെറുതെ പറയുന്നത് അത് നല്ല കുട്ടിയാ പോടാവിടുന്ന് പാർക്കറ എന്റെ അച്ഛനാണ് സത്യം നോക്ക് നോക്ക് നഗക്ഷതങ്ങൾ നഗക്ഷതങ്ങൾ നോക്ക് വേണ്ടി ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമുക്ക
അങ്ങനെ സംഭവിച്ചു കാണൂ.